ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പെർഫെക്റ്റ് മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? പക്ഷേ ഇന്നലെ പെർഫെക്റ്റായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റെസിപ്പിയും അറിയായിരിക്കും. എന്നാലും ചിലർക്കൊക്കെ ഇങ്ങനെ ഫെയിൽഡായി പോകാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്ത ചിക്കന് ഞാനിങ്ങനെ നിരത്തി വെച്ചെടുക്കുന്നുണ്ട്. 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ റൈസ് എനിക്ക് 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിനുള്ളിലുള്ള പാർട്സൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ ഒരു ചിക്കന് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ നല്ല നല്ല പീസസ് മാത്രം എടുത്തേക്കാന്ന്. ഇനി 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇത് സ്പൈസി നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. പിന്നെ ഫുഡ് കളറാണ് ആഡ് ക്കുന്നത്. ഇത് നമുക്ക് ലിക്വിഡ് ടേപ്പാലും പൗഡർ ടേപ്പാലും ഒന്നും പ്രശ്നമില്ല. ഇനി ഇത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു ഷോക്ക് വേണ്ടി മാത്രം ഇടുന്നതാണ്. പിന്നെ ക്യാപ്സിക്കം ഇട്ടെടുക്കുന്നുണ്ട്. അതൊരു മീഡിയം ടൈപ്പ് ക്യാപ്സിക്കമാണ്. ഇത് കളർഫുള്ളാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇനി 1 പിടി മല്ലിയിലയും 1 പിടി പൊതിനയിലയും ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊക്കെ 1 കിലോ അരിക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു എല്ലാ കണക്കും പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലാവരുത്, കുറച്ചും കൂടി കുറച്ച് കൂടുതൽ കേട്ടോ. പിന്നെ മാഗി ക്യൂബ് ഉണ്ട്. മാഗി ക്യൂബ് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കേണ്ടിയെന്ന്, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാ മാഗി ക്യൂബ് 3 കട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ റൈസിനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിനൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മാഗി ക്യൂബൊക്കെ ആ ഒരു ചിക്കനിൽ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കാരണം നമ്മൾ ഉപ്പൊന്നും ഇട്ടെടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇതാ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സിമ്മിലാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതിൽ ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, ആ വെള്ളത്തിലേക്ക് ഇടുന്നിട്ട് തന്നെ ഇങ്ങനെ വേവിട്ട്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായത് റൈസ് കുതിർക്കലാണ്. അത് ഞാൻ ചിക്കന് ആക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെലാ റൈസ് ആണ് എടുത്തിട്ടുള്ളത്, ഗോൾഡൻ സെലാ റൈസ് കേട്ടോ. അപ്പോൾ എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടും ഈ ഒരു ഗോൾഡൻ സെലാ റൈസ് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ചുടക്കാൻ വേണ്ടി വെക്കുക. ഇതിനൊരു കണക്കൊന്നുമില്ല, കാരണം നമ്മൾ ഊറ്റിയെടുക്കുകയാണ്, വെള്ളത്തിൽ നിന്ന് അരി ഊറ്റിയെടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കണക്കൊന്നുമില്ല. അപ്പോൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ആ കറുത്ത നാരങ്ങ, ആ നാരങ്ങയും ഇട്ടിട്ട് നമുക്ക് ഉപ്പും ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വെച്ച് 1 മണിക്കൂറോളം സോക്ക് ചെയ്ത റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ റൈസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ പൊടിയല്ല കേട്ടോ, കുരുമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ആ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിം ഓഫ് ആക്കുകയാണ്, കാരണം ഈ ഒരു ഇതിലുള്ള ഈ ഒരു വെള്ളം ഇതിൽ കിടന്നോട്ടെ, ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റൈസ് ഏകദേശം 1-5 മിനിറ്റോളം നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. 5-6 മിനിറ്റ് കേട്ടോ. അത് ഓരോ റൈസിനനുസരിച്ചിരിക്കും. അത് ഇടയ്ക്ക് നോക്കിയിട്ട് അത് പൊട്ടുന്നുണ്ടോ നോക്കുക, ശരിക്കും വെന്തിട്ടുണ്ടോ നോക്കുക ഉള്ളൊക്കെ. അപ്പോൾ അത് ശരിയാവും. അപ്പോൾ ഈ ഒരു ചിക്കനിൻ്റെ മുകളിലായിട്ട് ഈ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് 5-6 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ കുത്തി വെക്കുക കേട്ടോ. അത് വേണമെങ്കിൽ മതി. പിന്നെ കുറച്ച് എന്താ കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ, കളറിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഈ യെല്ലോ കളർ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ആക്കാം. പിന്നെ ഞാനിവിടെ കറി ഇട്ടിട്ടുണ്ട്.
കരി ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിന് അതിൽ കുറച്ച് വെണ്ണീം പാടം ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത്. ഇനി നമ്മൾ പത്തിരിക്കല്ലുണ്ടാവുമല്ലോ, ആ കല്ലൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിലാണ് ഈ ഒരു പോട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മന്തി വേവുമ്പോഴേക്കും ഞാൻ മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. മയോണൈസിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്, എല്ലാവരും അത് കാണുക കേട്ടോ. നല്ല തിക്കായിട്ട് മയോണൈസ് ഉണ്ടാക്കുക കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ മന്തി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് റൈസിന് മുകളിൽ നിന്ന് മാറ്റി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് റൈസ് മാറ്റാം കേട്ടോ. എന്നിട്ട് ചിക്കൻ പീസസ് എടുത്തതിന് ശേഷം അതിൽ ഗ്രേവി ഉണ്ടാവും, അത് നമുക്ക് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിക്കൻ പീസസൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് മുകളിലുള്ള റൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഇതിനടിയിലുള്ള ഗ്രേവിയുമായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തിവട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഗ്രീൻ ചട്നി പിന്നെ മയോണൈസും പാടെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും, അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാ അള്ളാഹ്.